ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ലൂസിഫർ ഒത്തിരി പേർ നമുക്കറിയാം, കാത്തിരുന്നൊരു സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യ സംവിധാന സംരംഭം. അതിൻ്റെ റിവ്യൂലേക്ക് കടക്കാം. കാലം തന്നെ കണ്ടു, അപ്പോൾ അതിൻ്റെ റിവ്യൂലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെന്നുള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ. ലൂസിഫർ 2017 തോന്നുന്നു സിനിമ അനൗൺസ് ചെയ്തത്. അന്ന് തൊട്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന ഫസ്റ്റ് ലുക്കായാലും പോസ്റ്റർ ആയാലും ടീസർ ആയാലും ട്രെയിലർ ആയാലും എല്ലാം മലയാളികൾ ആഘോഷമാക്കിയ ഒരു സിനിമ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം. ഇതിന് മുമ്പൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ റിവ്യൂ ചെയ്യുമ്പോൾ 3-4 മിനിറ്റ് മാക്സിമം അതിലേക്ക് ഒതുക്കാറുണ്ട്. പക്ഷേ ഈ സിനിമ ഈ റിവ്യൂ ചിലപ്പോൾ ഇത്തിരി കൂടി പോകും, ഒന്ന് ക്ഷമിക്കാം. കാരണം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു സിനിമ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. അതുകൊണ്ട് ചിലപ്പോൾ കൂടിപ്പോയാൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, ലാലേട്ടൻ, അതേപോലെ ടോവിനോ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അങ്ങനെ എണ്ണിയ സായ്കുമാർ, മഞ്ജു വാര്യർ, അങ്ങനെ എണ്ണിയാർ ഒടുങ്ങാത്ത താരങ്ങൾ, ഒരുപാട് താരങ്ങളുണ്ട് സിനിമയ്ക്കകത്ത് അണിഞ്ഞിരുന്നിട്ടുണ്ട്. ഒരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ സിനിമയുടെ ഒരു ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർത്തിക് സുബരാജ്, നമ്മൾ പേട്ട കണ്ടിരുന്നു ഈ അടുത്ത് രജനീകാന്തിൻ്റെ, കാർത്തിക് സുബരാജ് പേട്ട ചെയ്ത് എന്തുദ്ദേശത്തിലാണോ, അത് ഒരു രജനി എന്താ പറയുക, രജനീകാന്തിന് വേണ്ടി നല്ലൊരു കഥ ഉണ്ടാക്കി രജനീകാന്തിന് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ ചെയ്തൊരു സിനിമയാണ് പേട്ട. അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മോഹൻലാൽ ഫാൻ, ഇതൊന്നും ഡൈഹാർഡ് ഫാനാണെന്ന് തോന്നുന്നു. പുള്ളി മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കിയ മനോഹരമായിട്ടൊരു ചിത്രമാണ് ലൂസിഫർ. ഇത് വലിയ കഥയോ അല്ലെങ്കിൽ എന്താ പറയുക ട്വിസ്റ്റോട്ടയാണോ ഒന്നും സിനിമയ്ക്കകത്തില്ല. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ് സിനിമ. സിനിമയുടെ വള്ളയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മരണപ്പെടുന്നു. ദെൻ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും ആ മരണത്തിൻ്റെ പിന്നിലുള്ള ആളുകൾ, കുടുംബമുഴക്ക്, മറ്റു അതറിയാലോ കേരള പൊളിറ്റിക്സിൻ്റെ ചെറിയൊരു എന്താ പറയുക, അത് പ്രത്യേകിച്ച് UDF അതായത് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുടുംബമുഴക്കും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകൾക്കും നമുക്കറിയാം. അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ചെറിയൊരു പതിഞ്ഞ തളത്തിലാണ് സിനിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പതുക്കെ പിക്കപ്പായി അവസാനം എന്നുള്ളൊരു വെടിക്കെട്ടാണ്. അവസാനം 20 മിനിറ്റ് എന്താ പറയാ, തിയേറ്റർ അങ്ങനെ ഇളകി മറിയാണ് ഫാൻസിനെ കൊണ്ടും. എന്താ പറയുക, ഒരു ഫാൻ മെയ്ഡ് സിനിമ തന്നെയാണ് അത്, പ്രത്യേകിച്ച് പറഞ്ഞു ഫാൻ മെയ്ഡ് സിനിമ തന്നെയാണ്. മോഹൻലാലിന് വേണ്ടി, മോഹൻലാൽ ആരാധകർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആ രീതിയിലുള്ള അറിയാലോ ഫാൻ മെയ്ഡ് സിനിമയാകുമ്പോൾ എന്താ പറയാ, ആ രീതിയിലുള്ള ഡയലോഗുകളും ആക്ഷൻ സീക്വൻസും ഒക്കെ ഒരു രക്ഷയില്ല, ഹെവി എന്ന് വേണമെങ്കിൽ പറയും. ഇൻ്റർവെല്ലിൽ മോഹൻലാലിനെ കാണിച്ച ശേഷം പതുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ചേ ഇല്ല ലാലേട്ടൻ അങ്ങോട്ട് പഞ്ചിലേക്ക് വരുന്നില്ലല്ലോ എന്ന്. അതിനുശേഷം ഒരു ഫൈറ്റ് കണ്ട് വരുന്നുണ്ട്. ആ ട്രെയിലറിൽ ആണെങ്കിലും വള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കട്ടുണ്ട് ട്രെയിലിനകത്ത്, ആ സംഭവമുള്ള ഒരു ഫൈറ്റാണ്, അസാധ്യ ഫൈറ്റ്. ഇന്നെ പറയല്ലേ, മാസ് കാണിക്കാൻ ലാലേട്ടൻ സൂപ്പർ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനുശേഷം വീണ്ടും പതുക്കെ ഒന്ന് താന്നു. അതിനുശേഷം ടോവിനോ വരുന്നു. ടോവിനോയുടെ എൻട്രിക്ക് ശേഷം വീണ്ടും പടം ഒന്ന് ഹൈപ്പിലേക്ക് വരുന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോല്ലോ, അവസാനം തുമ്പിക്ക് പിന്നെ ഒരു രക്ഷയില്ല, വെടിക്കെട്ടാണ് ലാലേട്ടൻ്റെ. ഡയലോഗായാലും നടത്തത്തിലായാലും ഇരുത്തത്തിലായാലും ആക്ഷൻസിനായാലും എല്ലാത്തിലും ലാലേട്ടൻ്റെ ഒരു ഷോ തന്നെയാണ്. അതിൽ പേട്ടയിൽ രജനീകാന്ത് ഒരു ഷോ നടത്തിയ പോലെ ഈ സിനിമയിൽ ലാലേട്ടൻ ഷോയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. പിന്നെ സിനിമയുടെ ബാക്കി പ്രകടനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സായ്കുമാർ വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു കഥാപാത്രം ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങനെ മഞ്ജു വാര്യരെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അതായത് 4K റെസൊല്യൂഷനൊക്കെ എല്ലാമാണ് സിനിമ നമ്മൾ കാണുന്നത്. മുഖത്തെ കുഴികളും പാടുകളും ചുളുക്കങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് അറിയാം. ഒരു എന്താ പറയുക, മഞ്ജു വാര്യര് എന്തോ രൂപം കൊണ്ടായാലും അഭിനയം കൊണ്ടായാലും എനിക്കിഷ്ടപ്പെട്ടില്ല. അതുപോലെ സാനിയ അയ്യപ്പനായാലും വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ബാക്കി വരുന്ന തരിയുടെ കഥാപാത്രങ്ങളോ, ബൈജുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളെ ചെറിയ ചെറിയ കൗണ്ടറുകളെ അടിപ്പിച്ച് നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട് ബൈജു. അപ്പം സിനിമയുടെ ആകെ കഥാപാത്രങ്ങളെല്ലാം അവർ ചെയ്ത് എന്താ പറയുക, നീതി പുലർത്തുന്ന രീതിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ വശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീപക് ദേവിൻ്റെ BGM ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇതിലെ BGM ഒരു രക്ഷയില്ല, അസാധ്യ BGMമാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. തിയേറ്ററിനകത്തൊരു വലിയൊരു ഓളം സൃഷ്ടിക്കാൻ BGMന് സാധിച്ചിട്ടുണ്ട്. പാട്ട് എന്ന് പറയുന്നത് തിയേറ്ററിനകത്ത് കേൾക്കാവുന്ന ഒരു പാട്ട്, രണ്ട് പാട്ടാണ് ഉള്ളത്. തിയേറ്ററിനകത്ത് കേൾക്കാമെന്നല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പാട്ടുകളൊന്നുമില്ല. സുജിത് വാസുദേവിൻ്റെ ക്യാമറ ആണെങ്കിലും മനോഹരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്, എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു ബോഡി ഗാർഡായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് ഒഴിവാക്കായിരുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. ഇത് സിനിമയ്ക്ക് എന്താ പറയുക ഒരു പഞ്ച് കിട്ടാനോ അല്ലെങ്കിൽ കൂടുതലൊരു പ്രൊമോഷൻ കിട്ടാനാണെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് ആ റോൾ സ്വയം ഏറ്റെടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കഥാപാത്രം ഒന്നുമല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ഞാൻ എനിക്ക് ഇത്തിരി പൃഥ്വിരാജിനെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അതെന്തോ അങ്ങോട്ട് ദഹിച്ചില്ല. വെറുതെ അധികം ഡയലോഗ് അധികം നല്ല പുള്ളിക്ക് ഡയലോഗേ ഇല്ല സിനിമയ്ക്കകത്ത്.
അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ആകെ മൊത്തം ടോട്ടലായിട്ട് വരുന്ന ഒരു സംഭവം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാൻ മെയ്ഡ് സിനിമയാണ്, ഫാൻസിന് വേണ്ടി, പ്രത്യേകിച്ച് എന്താ പറയാ ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ. ആ സിനിമ മറ്റുള്ള നടന്മാരുടെ ആരാധകർക്ക് കണ്ടാലും യാതൊരു തമ്മിൽ അടുപ്പുളവാക്കില്ല, വലിയ ട്വിസ്റ്റ് ഉണ്ടായണമൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സാധാ ഒരു ത്രില്ലറാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കാണാവുന്ന ഒരു മൂവിയാണ്. പിന്നെ സിനിമയുടെ മെസ്സേജിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. മുരളി ഗോപിയുടെ എല്ലാ സിനിമയുടെയും സ്ക്രിപ്റ്റും അല്ലെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം കേരളത്തിനോട് പ്രത്യേക ഒരു അവജ്ഞയുള്ള പുള്ളിയാണ്. അതായത് കേരളത്തിലെ പൊളിറ്റിക്സിനോടും മറ്റു കാര്യങ്ങളോടും അദ്ദേഹത്തിൻ്റെ ഒരു രീതി വേറൊരു രീതിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് കേരളം ചെകുത്താൻ്റെ നാടാണ്, പണ്ട് മുതൽക്കേ ചെകുത്താൻ്റെ നാടാണ്, ഇത് ചെകുത്താൻ്റെ നാടായി അറിയപ്പെടണം എന്നാണ് പുള്ളി പറയുന്നത്. അതിനോട് അത്ര അങ്ങോട്ട് യോജിപ്പില്ല. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരൊന്നുമല്ല. രാഷ്ട്രീയക്കാർ അല്പം മോശമായി, രാഷ്ട്രീയം എന്നല്ല, ഏത് മേഖലയിലും മോശക്കാരുണ്ടാവും, അതുപോലെ രാഷ്ട്രീയ മേഖലയിലുണ്ട്. അപ്പോൾ എല്ലാം മോശം എന്ന് പറയുന്നതോട് യോജിപ്പില്ല. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ലൂസിഫർ നിങ്ങൾ കാണണം, കണ്ട് കൈയടിക്കണം, എന്താ പറയുക, കൈയടിച്ചിരിക്കും, അതേപോലുള്ള സീക്വൻസൊക്കെ ഉണ്ട്. ഓക്കെ, ആ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. ഇനിയിപ്പോൾ നാളെ സൂപ്പർ ഡീലക്സ് വരുന്നുണ്ട്, അത് കണ്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.